തുടരുക ലൈഫ് മിഷൻ കേസിലെ പരാതിക്കാരൻ കൂടിയായ മുൻ എം എൽ എ അനിൽ അക്കര ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ അനിൽ അക്കര സി എൻ രവീന്ദ്രന് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ശിവശങ്കർ ഒരു തരത്തിലും അന്വേഷണ സംഘവുമായി ഇ ഡിയുമായി സഹകരിക്കുന്നില്ല എന്ന് ഇഡിയുടെ ഭാഗത്തുനിന്ന് തന്നെ പ്രതികരണങ്ങൾ ലഭിച്ചതാണ് പക്ഷേ വാട്സാപ്പ് ചാറ്റിൽ അദ്ദേഹത്തിന്റെ പേര് എങ്ങനെ വന്നു എന്നുള്ളതായിരിക്കണം ഒരുപക്ഷെ ഇ ഡിക്ക് ഇനി അറിയേണ്ടതായുള്ളത് അപ്പോൾ രവീന്ദ്രനെ വിളിച്ചു വരുത്തുമ്പോൾ രവീന്ദ്രനെ ഏതെങ്കിലും തരത്തിൽ ശിവശങ്കർ ചോദ്യം ചെയ്യലിനിടയിൽ പരാമർശിച്ചു എന്ന് വേണമോ കരുതാൻ അതോ ഈ വാട്സാപ്പ് ചാറ്റിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കുമോ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നത് അല്ല നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം യു വി പ്രധാനപ്പെട്ട മൊഴിയാണ് ശിവശങ്കരൻറെ നിർദ്ദേശപ്രകാരമാണ് ഇത് മുഴുവൻ എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായും യു വി ജോസ് ലൈഫ് മിഷന് സി ആയിരിക്കുമ്പോൾ ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇത് അതിന്റെ അഡീഷണൽ സെക്രട്ടറിയാണ് അപ്പൊ ഈ ഇവ ഈ ശിവശങ്കരനെ ഒരു കാരണവശാലും ലൈഫ് മിഷനുമായി ഓഫീഷ്യലായി യാതൊരു ബന്ധവുമില്ല അതുപോലെ തന്നെ സി എം രവീന്ദ്രനും ലൈഫ് മിഷനുമായി യാതൊരു ബന്ധവുമില്ല അപ്പൊ ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് യു വി ജോസ് ചെയ്തിട്ട് ഈ ഇതൊക്കെ ചെയ്തതെങ്കിൽ യു വി ജോസിനെ ശിവശങ്കറിനെ പിന്നെ തടഞ്ഞതനുസരിക്കേണ്ടതായിട്ടുള്ള യാതൊരു പദ്ധതിയുമില്ല പക്ഷെ മറിച്ച് ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പൊ അതിനകത്ത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കർ സി എം രവി രവീന്ദ്രൻ ഈ രണ്ടുപേരും മുഖ്യമന്ത്രിക്ക് ഉള്ളത് എന്നാണ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും വിശ്വസിക്കുന്നത് അപ്പൊ അതിലേക്ക് എത്തുകൊണ്ട് ഭാഗമായിട്ടുള്ള ഭാഗമായിട്ട് ഇവിടെ കണ്ടാൽ മതി ശ്രീ അനിൽ അക്രയുമായ ടെലിഫോൺ കണക്ഷനിൽ ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട് സെയ്ഫ് സൈനുൽ വിവരങ്ങൾ നൽകും സൈഫ് നേരത്തെ തന്നെ സി എൻ രവീന്ദ്രന് എപ്പോൾ ഇനി നോട്ടീസ് ലഭിക്കും ലഭിക്കുമെന്നുള്ളതായിരുന്നു രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം നോക്കിയിരുന്നത് കാരണം വാട്സ്ആപ്പ് ചാറ്റിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു എങ്ങനെ ആ പേരവിടെ വന്നു എന്ന് സ്വാഭാവികമായും അറിയേണ്ടതായിട്ട് വരും അതിനപ്പുറത്തേക്ക് ഈ യു വി ജോസിനെയും ഒപ്പം തന്നെ ശിവശങ്കറിനെയും മാറി മാറി ചോദ്യം ചെയ്തതായിരുന്നല്ലോ ശിവശങ്കർ കാര്യമായൊന്നും പ്രതികരിക്കുന്നില്ല എന്ന ഒരു വിവരം പുറത്തു വരികയും ചെയ്തിരുന്നു അങ്ങനെയെങ്കിൽ രവീന്ദ്രനെതിരെ അല്ലെങ്കിൽ രവീന്ദ്രനെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്ക് ഉള്ള തരത്തിൽ ഏതെങ്കിലും മൊഴികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാകുമോ നോട്ടീസ് അല്ലെങ്കിൽ ഈ വാട്സാപ്പ് ചാറ്റിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കുമോ എങ്ങനെയാണ് കരുതേണ്ടത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് വ്യക്തമായ ഒരു കാര്യമുണ്ട് അത് ശിവശങ്കറിൽ മാത്രം നിൽക്കില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അത് എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് സമാനമായ രീതിയിലുള്ള ചോദ്യം ചെയ്യലെല്ലാം നടന്നതാണ് അത് ശിവശങ്കറിന് പിന്നീട് സി എം രവീന്ദ്രന് സി എം രവീന്ദ്രന് ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകിയപ്പോൾ അത് അന്ന് ഹാജരായിരുന്നില്ല അവർ പറയുന്ന ദിവസം ഹാജരാകാൻ കഴിയില്ല എന്ന നിലപാട് പാർട്ടി നേതൃത്വം എടുത്തിരുന്നു തന്നെ ഇരുപത്തിയേഴാം തീയതി ഹാജരാകാൻ നിർദ്ദേശം നൽകുമ്പോൾ സി എം രവീന്ദ്രൻ ഹാജരാകുമോ എന്ന ചോദ്യമാണ് പ്രസക്തമായി നമ്മൾ ഉയർത്തേണ്ടത് എന്ന് തോന്നുന്നു കാരണം അത് പാർട്ടി നിർദ്ദേശപ്രകാരം ആയിരിക്കും ഇനി സി എം രവീന്ദ്രന്റെ തുടർ നടപടികൾ ഉണ്ടാകാൻ പോകുന്നത് മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം തീയതി രവീന്ദ്രൻ അവിടെ ഹാജരാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകാൻ പോകുന്നത് വിഷയം തീയതി നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുകയാണ് പ്രതിപക്ഷത്തിന് കിട്ടിയ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായി ഈ ലൈഫ് മിഷൻ കേസ് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇരുപത്തി ഏഴാം തീയതി നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായ സി എം രവീന്ദ്രൻ ആ കാരണം പറഞ്ഞുകൊണ്ട് നീട്ടി സമയം ചോദിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു ആ വ്യക്തത എന്തായാലും ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല ഈ ശിവശങ്കറിനെ ചോദ്യം ചെയ്ത് ശിവശങ്കർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്ന വാദമൊക്കെ ഇടി ഉയർത്തി പിന്നീട് വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വരുന്നു സി എം രവീന്ദ്രനെ കാണണം എന്ന തലത്തിൽ സ്വപ്നയ്ക്ക് മെസ്സേജ് അയച്ച ആ വാട്സപ്പ് സന്ദേശമടക്കം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തന്നെ സി എം രവീന്ദ്രനെ എന്ന് ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി ഹാജരാവാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ സി എം രവീന്ദ്രനിൽ തന്നെ അത് നിൽക്കുമോ എന്ന കാര്യത്തിലാണ് ഇനി നമുക്ക് ആ വ്യക്തത വരേണ്ടിയിരിക്കുന്നത് കാരണം ഇതിന്റെ എഫ്ഐആറിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ലൈഫ് മിഷൻ ഒഫീഷ്യൽസ് എന്നാണ് ഈ ലൈഫ് മിഷൻ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ആദ്യ പിണറായി സർക്കാരിന്റെ ഒരു ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയായിരുന്നു ആ സർക്കാർ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടിയ പദ്ധതിയായിരുന്നു ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി നേരിട്ടാണ് അതിന്റെ കാര്യങ്ങൾ നിർവ്വഹിച്ചുകൊണ്ടിരുന്നത് ശിവശങ്കറാണ് അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ അതായത് ലൈഫ് മിഷൻ ഒഫീഷ്യൽസ് എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിൽ മാത്രം ഒതുങ്ങുന്നില്ല മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയ സി എം രവീന്ദ്രൻ അത് ഒതുകുമോ എന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു കേന്ദ്ര ഏജൻസികൾ ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ അത് എത്തിക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാത്രമല്ല മുഖ്യമന്ത്രിയിലേക്ക് കൂടിയായിരിക്കും എന്ന് നമ്മൾ